നിങ്ങളുടെ സ്ഥലത്തെ നേരത്തെ ഈ സർവേ കല്ല് സ്ഥാപിച്ചിരുന്നു, ആ കല്ല് പിഴുതു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ അതിനെ നിങ്ങൾ എതിർക്കുന്നു? എന്റെ സ്ഥലത്തുള്ള കല്ല് ഇവർ പൊരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കേറി ആണ് വിളിക്കുന്നത്. ഐ സപ്പോർട്ട് കേറി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ, ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഞാൻ കേറി സപ്പോർട്ട് ചെയ്യുന്നു. ഇവര് വന്നിട്ട് എന്നോട് സ്ഥലം കൊടുക്കേണ്ടെന്ന് പറയാൻ ഇവർക്ക് അവകാശമില്ല. എന്റെ സ്ഥലം ഞാൻ ആർക്ക് വേണ്ടി കൊടുക്കും? ഈ സ്ഥലത്തിന് ആളോട് ചോദിക്കുക. നിങ്ങള് ഇത് സി പി എം പ്രവർത്തകർ, സി പി ഞാൻ ചെന്നൈയിലാ, എന്ത് സി പി എം പ്രവർത്തകർ? എന്ത് സി പി എം പ്രവർത്തകർ? എന്റെ സ്ഥലം ഞാൻ കേരളം കൊടുക്കുന്നു. ഏത് പ്രവർത്തന ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ സ്ഥലം ഞാൻ കേരളം കൊടുക്കുന്നു. ഞാൻ കേരളം സപ്പോർട്ട് ചെയ്യും. ഈ സ്ഥലത്ത് ദേശീയ ഹൈവേയുമായി ബന്ധപ്പെട്ടും സ്ഥലം ഏറ്റെടുത്തു. നിങ്ങളുടെ സ്ഥലം നേരത്തെ ദേശീയ ഹൈവേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാന്യമായ കോമ്പൻസേഷൻ കിട്ടിയ ഇങ്ങനെയല്ലേ ഡെവലപ്മെന്റ് വരുവാ, ഇങ്ങനെയല്ലേ വികസനം വരുവാ? വെള്ളത്തിന്റെ മേലെ കൂടി റെയിൽ പോവാ? ഇവരെന്താ പറയുന്നത്? കടലിന്റെ മേലെ കൂടി റെയിലാക്കാൻ പറ്റുവാ? ഭൂമിയിലേക്ക് കൂടി തന്നെ റെയിലാക്കണോ? അപ്പൊ സ്ഥലം കൊടുക്കണം, സ്ഥലം ഏറ്റെടുക്കും. എല്ലാ സംസ്ഥാനത്തും ഇത് നടക്കുന്നതാണ്. ഈ ചെന്നൈയിലെല്ലാം പോയി കാണാറ്റേ ഇവർ. എത്ര മെട്രോ ഉണ്ട്, എത്ര ഇതുണ്ട്, ട്രെയിൻസ് ഉണ്ട്. ഇവിടെ എന്ത് ഡെവലപ്മെന്റ്? ഇവർ എന്ത് ഡെവലപ്മെന്റ് വന്നാലും ഇവർ തടയും. അത് ശരിയല്ലല്ലോ. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് പോയിന്റ്. അത് ശരിയായ പോയിന്റ് അല്ല. കേരളിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? കേരളയിൽ വന്നാൽ ഇവിടെ വികസനം വരും, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം നന്നാവും, അതുകൊണ്ട് അംഗീകരിക്കും. സിംഗപ്പൂരിലും മലേഷ്യയിലും ഇവർ ട്രെയിൻ കാണുന്നില്ലേ? പക്ഷേ ഈ ദേശീയപാതക്ക് കുറെ സ്ഥലം പോയി, കേരളിന് കുറെ സ്ഥലം പോയി, ഇങ്ങനെ കുറെ സ്ഥലം പോകുന്നതിനുള്ള ഒരു പ്രതിഷേധം നിങ്ങളുടെ, നിങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രതിഷേധമില്ല? ഇല്ല, എനിക്ക് പ്രതിഷേധം. പിന്നെ ഇവര് വന്നിട്ട് എന്നോട് പറയണം സ്ഥലം കൊടുക്കണ്ടെന്ന്. എന്റെ സ്ഥലത്താണെന്ന് കുറ്റി പൊരിക്കാൻ ഇവരാറ്? ആ കുറ്റി പുനഃസ്ഥാപിക്കണത് നിങ്ങൾ സ്ഥാപിക്കണം തന്നെ ഞാൻ പറയാം. ഇത് സർവേ അല്ല നടക്കുന്നത്, ഈ സർവേനെ തടയേണ്ട ആവശ്യം എന്താ ഇവർക്ക്? ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ അത് ഇവർ പറയണം, എനിക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ലാന്ന്. അതല്ലേ പറയണ്ടേ? അല്ലാണ്ട് ഇവർ തടയല്ല ബ്ലൈൻഡ് ആയിട്ട്. അത് ശരിയാവില്ല. ഈ കണ്ണൂരിലെ കേരളിന്റെ കുറ്റി സ്ഥാപിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ചില കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഒത്തുകൂടി കുറ്റി പറിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം പോകുന്ന ഒരാളുടെ പ്രതികരണമാണിത്. അയാൾ വളരെ കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, കേരളയിൽ വരണം എന്നുള്ള ഈ നാടിൻ്റെ ആവശ്യമാണ്. ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് കേരളയിൽ. ആ വികസന പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ല വേണ്ട, അതിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതിന് സർക്കാർ വളരെ മാന്യമായി നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലം പോകുന്നവർക്ക്, വീട് നഷ്ടപ്പെടുന്നവർക്ക്, കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്നവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നഷ്ടപരിഹാര തുകക്ക് പുറമെ 10 ലക്ഷം രൂപയും ഭൂമിയോ സ്ഥലമോ നഷ്ടപ്പെടുന്ന ആളുകളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും, അതും കേരളയിൽ ജോലിയും ഒക്കെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ 50,000 വരുന്ന യുവാക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ കേരളയിൽ വന്നു കഴിഞ്ഞാൽ തൊഴിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം വീണ്ടും 10,000 യുവാക്കൾക്ക് നമ്മുടെ നാട്ടിൽ തൊഴിൽ ലഭിക്കും. ഏറ്റവും സുരക്ഷിതമായ, സമാധാനത്തോടുകൂടി യാത്ര ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനമാണ്, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നൊരു സംവിധാനമാണ്, സാധാരണക്കാരന് ഉപകാരപ്രദമാകുന്ന സംവിധാനമാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്, കേരളയിൽ വരണം എന്നുള്ളത് ഈ നാടിൻ്റെ അനിവാര്യതയാണ്. വളരെ കൃത്യമാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും, അതിന് നഷ്ടപരിഹാരം കിട്ടും, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. വേറെ എന്താണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്? പക്ഷേ ഇത്തരം ആളുകളുടെ സംസാരങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആളുകളെ കാണിക്കില്ല. അവർക്ക് ഉടായ്പ നാടകങ്ങളിലാണ് താല്പര്യം. സമരം ചെയ്യുന്നു, റോട്ടിൽ വീഴുന്നു, എന്നിട്ട് നെഞ്ചുവേദന വരുന്നേ, ശ്വാസം മുട്ടുന്നേ, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നാടകങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? കീറിയ ഷർട്ടുമായി ചാനൽ ചർച്ചയിലടക്കം വന്നിരുന്ന് ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തവരാണോ കോൺഗ്രസ്സുകാർ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഉടായ്പ നാടകങ്ങളല്ലേ? കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ കുറച്ച് സ്ത്രീകളെ രംഗത്തിറക്കിയിട്ട് ഒരു തെരുവ് നാടകം കളിച്ചത്? പിണറായിയെ തെറി പറഞ്ഞുകൊണ്ട് കേരളത്തിനെതിരെ സമരം ചെയ്തിട്ട് പിണറായിയെ തെറി പറഞ്ഞുകൊണ്ടൊരു സമരം നടത്തിയത് ഓർമ്മയില്ലേ? കുറച്ച് സ്ത്രീകൾ ഇറക്കിയിട്ട് കോൺഗ്രസ് തെരുവ് നാടകങ്ങൾ, ഉടായ്പ നാടകങ്ങൾ, ഇതാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കുള്ളൂ. ഇതുപോലെ കാര്യം പറയുന്ന ആളുകളുണ്ട്. നാടിൻ്റെ വികസനത്തിനൊപ്പം, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ, അവരെ ഒന്നും നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമാണ്,
കേരളയിൽ വരണം, കേരളം മുന്നേറണം എന്നതുതന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.